അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തറിയോ, ബീറ് ചിക്കൻ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മള് ബീർ ഒഴിച്ചിട്ട് ചിക്കൻ വറുത്തെടുക്കാൻ പോകുന്നു. അപ്പൊ അതെങ്ങനെ വറുത്തെടുക്കാന്ന് നോക്കട്ടാ. വൈകിയില്ല, നമ്മൾ ബീറൊക്കെ വെച്ചിരിക്കാണ്ട് വൈകിനെ കൂട്ടിയിട്ടില്ല. നമുക്ക് ബീറ് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പോകണം. ബീർ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കാൻ പോകണം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമ്മള് ഒരു ബോളിലേക്ക് ആക്കിയിട്ടുണ്ട് ചിക്കനൊക്കെ. നമുക്ക് ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബീറ് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമ്മുടെ ബീറ് ഇതിൽ ഒഴിച്ചു കൊടുക്കാട്ടാ. നമുക്ക് ഈ ബിയർ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടണം, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതും നമുക്ക് നമ്മുടെ ചെറിയുള്ളി ചതച്ച് വെച്ചതാണ്, ഒരു രണ്ടോ മൂന്ന് ചെറിയുള്ളി ചതച്ച് വെച്ചത്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വെളുത്തുള്ളി, ഇതും കൂടി മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ. ഒരു അരമണിക്കൂർ റെസ്റ്റിൽ വെക്കാൻ. നമുക്ക് ആദ്യം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ആയിട്ടാ ചിക്കൻ റെസ്റ്റിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ആദ്യം കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ചില്ലിയുടെ പൗഡർ ആണ് കേട്ടോ, ഇതൊരു 20 രൂപയുടെ പാക്കറ്റാണ്. അത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിതൊരു 1/2 kg മുകളിൽ ഇറച്ചി ഉണ്ട് കേട്ടോ, ഇറച്ചി മാത്രമാണ്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം. ഒരു 1/2 tbsp കുരുമുളക് പൊടി മതി. ഇതിൽ ഈ പൗഡറിൽ തന്നെ എല്ലാം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഇട്ടാൽ മതി. കുറച്ച് 1/2 tbsp മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ കറിവേപ്പില, കുറച്ച് കറിവേപ്പില. ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ സോയ കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് നോക്കിയിട്ടിടാം നമുക്ക്, കാരണം ആ പൗഡി പൗഡറിലും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഇടാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് പോരാ കേട്ടോ, നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, അല്ലാണ്ട് നമ്മുടെ സ്പൂണിലൊന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതുപോലെ നമുക്ക് മിക്സായി കിട്ടില്ല കേട്ടോ. നല്ല കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ കുറച്ച് നേരം എണ്ണ ചൂടാകാൻ വെച്ചിരിക്കുന്നു. എണ്ണ നല്ല രീതിയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലക്സ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി അതിൽ എരിവൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് മുളക് പൊടി ഇതൊന്നും വിടാത്തത്. അപ്പോൾ നമ്മൾ ചില്ലി ഫ്ലക്സും കൂടി ഇട്ടതുകൊണ്ട് നല്ല എരിവുണ്ടാവും. എന്നിട്ട് ഇതും കൂടി ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എണ്ണ നന്നായി ചൂടായിട്ടിട്ടാ നമുക്ക് ഓരോ കാലായിട്ട് ഇട്ട് കൊടുക്കാം. വൈകൊക്കെ അങ്ങനത്തെ കാലിന് എന്നാ വൈക വന്നിട്ടുണ്ട് കേട്ടാ. നിന്റെ സീറ്റോ അതായിരിക്കും. ബീഫ് ചിക്കൻ എല്ലാം റെഡി ആക്കിയിട്ട് ഫുള്ളായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമ്മുടെ ബീഫ് ചിക്കൻ വൈകിക്ക് കൊടുക്കേണ്ടി കേട്ടോ. ഓ വൈക എങ്ങനെയുണ്ട് എന്ന് പറയും. അടിപൊളി തന്നെ അല്ലേ, സംഭവം അടിപൊളി തന്നെ കേട്ടോ. ഒരുവിധം കുഴപ്പമില്ല. ബീറിന്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല, പക്ഷെ എന്നാലും നമ്മൾ ആ നോർമൽ വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ